കർത്താവെ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാകുന്നു! അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ എൻ്റെ ആത്മാവ് വാഞ്ചിച്ച് തളരുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ നിന്നുകൊണ്ട് പോപ്പുൾ മിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പാലയൂര് ഇന്ത്യയുടെ ഹോളിലാൻഡാണ്. കാരണം ഇവിടെ നിന്നാണ് വിശ്വാസത്തിന് തുടക്കം കുറിച്ചത്. ആ പുണ്യഭൂമിയിൽ വിശ്വാസം ഉജ്ജ്വലിക്കുമ്പോൾ ഈ നാട്ടിൽ മുഴുവൻ വിശ്വാസം അതിൻ്റെ തനിമയിൽ നവീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പ്രസക്തി. എല്ലാ കുടുംബങ്ങളും ഒട്ടുമിക്കവാറും പേര് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നുള്ളത് ഈ ഇടവക നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ്. ഇവിടെ ഈ ആറ് ദിവസം ശരിക്ക് ഒരു ആത്മീയ തിരുനാളായിരുന്നു. വലിയ വചനത്തിൻ്റെ അതുല്യമായ ശക്തി മനുഷ്യ മനസ്സുകളിലൂടെ കടന്നുപോയതിൻ്റെ വലിയൊരു അനുഭവം. അതെ, ഓരോ മനുഷ്യ ജീവിതത്തിലും വലിയ ആത്മീയ ചൈതന്യം നിറയ്ക്കാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നാലെ അടിവച്ചടിവച്ചണിയണിയായേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ സ്നേഹത്തിൻ്റെ പതാകയിൽ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവു വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ പ്രത്യാശത്തും കാലവുമായി നാം യേശുവിൻ്റെ പിന്നാലെ. നമ്മുടെ പുറന പാലിയൂർ പള്ളി, തോമസിയുടെ പള്ളി. ഈ പള്ളി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കെട്ടിടമാണോ? ഇംഗ്ലീഷ് ചർച്ച് എന്ന് പറയുന്നു, നമ്മൾ പള്ളി എന്ന് പറയുന്നു. ലത്തീൻ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിലൊക്കെ പറയുന്ന വാക്ക് എക്ലേസിയ എന്നാണ്. ഇതൊരു എക്ലേസിയാണ്. പക്ഷേ എക്ലേസിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാൻ തീർച്ചയായും കേട്ടിട്ടുണ്ടായിരിക്കണം. എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിളിച്ച് കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. നമ്മൾ തോമസിയുടെ ഇടവകക്കാരാണ്. പള്ളിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തോമസിയുടെ നാമത്തിൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ്. കർത്താവാണ് വിളിച്ചു കൂട്ടിയത്. നമ്മളെ വിളിച്ചു കൂട്ടി നമ്മളെ ഒന്നാക്കി തീർത്തു. അങ്ങനെ നമ്മൾ ഈ കൂട്ടപ്പെട്ട സമൂഹം ഒന്നായിട്ട് മുന്നോട്ട് പോകണം. ആരും ഒറ്റയ്ക്ക് പോയാലും അവിടെ എത്തുകയില്ല എന്നുള്ള കാര്യമാണ് അവർ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഇടപെടലും ഒന്നായി വന്ന് കൂടിയിരിക്കുന്നു. ഒരു വലിയ സമൂഹമാണ്, കൂട്ടായ്മയാണ്. അങ്ങനെ മുന്നോട്ട് പോകണം, കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകണം. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കൂട്ടായ്മ പള്ളി. പണ്ടൊരു ഒരു ബിഷപ്പിനോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറേ കുസൃതി കുട്ടികൾ ബിഷപ്പിനെ ഒന്ന് കളിയാക്കി കളയാമെന്ന് വിചാരിച്ച് ചോദിച്ചു, ബിഷപ്പേ
സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാ? ബിഷപ്പിന് മനസ്സിലായി ഇവർ പരിഹസിക്കുകയാണെന്ന്. ബിഷപ്പ് ഉടനെ പറഞ്ഞു, മോനെ ടേൺ റൈറ്റ് ആൻഡ് ദെൻ ഗോ ഫോർവേഡ്. അദ്ദേഹം പറഞ്ഞു, വലത്തോട്ട് തിരിയുക, എന്നിട്ട് പിന്നെ നേരെ പോയാൽ മതി. വലത്തോട്ടെന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നതാ ഉപയോഗിച്ചതെന്താ? ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയായുള്ള മാർഗത്തിലേക്ക് തിരിയുക, എന്നിട്ട് നേരെ മുന്നോട്ട് പോകുക. ഒരു പക്ഷേ ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമ്മൾ കൂട്ടം പിരിഞ്ഞു പോകുന്നു, നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു, അങ്ങനെ നമ്മളൊരു പക്ഷേ ലക്ഷ്യത്തിലെത്താതെ പോകുന്നു. പണ്ടൊരു ഒരു സന്യാസ ഭവനത്തിൽ പഴയ കാലത്ത് താഴ്വരയിലൊരു വലിയ മഠം, വലിയ സന്യാസ ഭവനമുണ്ട്, മദർ ഹൗസാണത്. പക്ഷേ മലയുടെ മുകളിൽ അങ്ങ് വിദൂരത്തിൽ ഒരു സന്യാസ ഒരു അവരുടെ ഒരു ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ചിൽ കുറേ സന്യാസ സഹോദരരുണ്ട്, നോവീസസ്. അവർക്ക് ശിക്ഷണം കൊടുക്കണം. അപ്പോൾ ആ നോവീസുള്ള ഭവനത്തിലെ സുപ്പീരിയർ മഠാധിപതി, താഴത്തെ വലിയ മഠാധിപതിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പരിശീലകനെ അയച്ചു തരണം. ഒരു പരിശീലകൻ അവിടെയുള്ള നോവീസിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ വലിയ അധിപൻ കേട്ടപ്പോൾ പറഞ്ഞു, തരാമല്ലോ. സന്യാസി വിളിച്ചു പറഞ്ഞു, അങ്ങോട്ട് ഇവിടെ ഒരു ആവശ്യമുണ്ട്, ആർക്കെങ്കിലും അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ട് പോകുമോ? നാല് പേര് പേര് കൊടുത്തു. ഈ ഒരാളെ ചോദിച്ചെടുത്ത് നമ്മുടെ ഈ അധിപൻ നാല് പേരെയാണ് അയക്കുന്നത്. അതെന്തിനാ ഒന്ന് ചോദിച്ചപ്പോൾ നാല് കൊടുക്കുന്നത്? നമുക്കറിഞ്ഞു കൂടാ. പക്ഷെ അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. ഇവർ നാല് പേരും കൂടെ അങ്ങ് വിദൂരത്തിലുള്ള മലയുടെ മണ്ടരിക്ക് പല ദിവസങ്ങൾ യാത്ര ചെയ്തെത്തുകൊണ്ട് ഇവർ പോവുകയാണ്. അങ്ങനെ പോയി പോയി ചെന്നപ്പോൾ ഒരു സ്ഥലത്തിരുന്നു, അവിടെ ഒരു അമ്പലം കണ്ടു, എല്ലാ സൗകര്യങ്ങളും ഒരു അമ്പലം. പക്ഷെ അവിടെ ഇല്ലാത്തൊരു കാര്യം, ഒരു പൂജാരി മാത്രമാണ്. അപ്പോൾ ഈ നാല് പേര് പിടിങ്ങി അവിടെ ചെന്നപ്പോൾ ഇവർ ഒരുത്തൻ പറഞ്ഞു, നോക്ക്, ഇവിടെ അമ്പലമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷെ ഒരു പൂജാരി ഇല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ. എന്നാൽ ഞാനിവിടെ അങ്ങ് പൂജാരി അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ തങ്ങി. പിന്നെ മൂന്ന് പേരേ ഉള്ളൂ. പിന്നെയും യാത്ര പോയി 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 കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഒരു കൊച്ചു വീടിന് മുമ്പിലെത്തി. അവിടെ ചെന്നപ്പോൾ അവർ സ്വപ്നം വെള്ളം കുടിക്കാൻ ചോദിച്ചു, അവർ പരിചയപ്പെട്ടു. അവിടെ ഒരു ഒരു സ്ത്രീയും ഒരു മോളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അതൊരു വിസ്ന്യാസി പറഞ്ഞു, നോക്ക്, ഈ അമ്മയും മോളും മാത്രമേ ഇവിടെ ഉള്ളൂ, ഇവിടെ എന്നെ കൂടി ഇവർക്ക് ആവശ്യം കാണും. ഞാനിവിടെ താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സന്യാസി അവിടെ കയറി. അങ്ങനെ പിന്നെ രണ്ടുപേരെ അവശേഷിക്കുന്നുണ്ട്. യാത്ര തുടരുന്നു. ഒരു വലിയ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. വലിയ പട്ടണം പോലെയാണ്. അവിടെ വന്നപ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധിയാണ്. രാജാവ് റിട്ടയർ ചെയ്യാൻ പോകുന്നു, മക്കളില്ല, അപ്പോളൊരു ഒരു പിൻഗാമിയെ വേണം. രാജാവ് ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു, നോക്ക്, നല്ല സമർപ്പിതരായ നല്ല ചെറുപ്പക്കാർ, യുവാക്കൾ, ഇവരിലൊരാളെ എനിക്ക് കിട്ടിയാൽ അയാൾ രാജ്യം ഭരിച്ചുള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രാജാവിൻ്റെ മകൻ്റെ പദവിയിലേക്ക് കയറി. പിന്നെ ഒരാൾ മാത്രം അവശേഷിച്ചു. അയാൾക്കും ഇതുപോലെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അയാൾ മുന്നോട്ട് പോയി അവസാനം ആശ്രമത്തിൽ ചെന്ന് സന്യാസ സഹോദരിയുടെ പരിശീലകനായിട്ട് അവിടെ ജീവിച്ചു. നാല് പേരെ അയച്ചിട്ട് ഒരാളവിടെ എത്തി, ബാക്കി പേരും മൂന്ന് പേരും മാറിപ്പോയി. നമ്മുടെ സ്ഥിതി ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ 550 കുടുംബങ്ങളുണ്ടെങ്കിൽ 550 കുടുംബങ്ങളും നേരെ പോയി, ടേൺ റൈറ്റ് ആൻഡ് ദെൻ ഗോ സ്ട്രേറ്റ് ഫോർവേഡ്, വലത്തോട്ട് പോയി നേരെ പോകണം. ഇതാണ് നമ്മുടെ താല്പര്യം. അത് ആ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് പിന്നെ രക്ഷയില്ല. ഇന്ന് നമുക്ക് കൂട്ടായ്മയ്ക്ക് വളരെ വളരെ കുറയുന്നുണ്ടെന്ന് എല്ലാവരും പരാതി പറയുന്നുണ്ട്. ഞാനൊരു കാർട്ടൂൺ കണ്ടു, ഒരു മാസിക്കകത്ത്. അത്താഴത്തിന് സമയമായി. അപ്പോൾ അമ്മ എല്ലാവരും അത്താഴത്തിൽ വിളിച്ചു. അപ്പനും നാലഞ്ച് മക്കളുമുണ്ട്, അമ്മയുമുണ്ട്. ഈ അമ്മ ഒഴികെ ബാക്കി എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും പേര് അത്താഴത്തിന് വന്നിരിക്കുന്നവരെല്ലാം മൊബൈലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരാരോടെ സംസാരിക്കുന്നത്? അവിടെയുള്ളവരോടല്ല, എവിടെയോ വിദൂരത്തിലുള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തുള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടായ്മ അവിടെ കുടുംബത്തിനുള്ളിലല്ല, പുറത്തേക്കാണ്. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത് നോക്കി. ഒന്നിച്ച് ജീവിച്ചിട്ട് ഒന്നിച്ച് ഒരു കൂട്ടായ്മ ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ഓരോരുത്തരും സ്വന്തം കാര്യം. നമ്മുടെ ഈ പുതിയ സൈബർ യുഗത്തിൽ നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമാണിത്. നമുക്ക് കൂട്ടായ്മ, കുടുംബത്തിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്നു. അയൽപക്കവുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നെ നമ്മൾ ഈ എക്ലേസിയ എന്ന് പറഞ്ഞ വിളിച്ചു കൂട്ടപ്പെട്ട ഒരു സമൂഹം എന്ന് പറഞ്ഞ് ഇല്ലാതെ
സ്വന്തമായിട്ടുള്ള ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോരുത്തർക്കും സൗകര്യങ്ങളായി പോയില്ലേ, ടെലിവിഷനുണ്ട്, വല്ലതും കാണാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ, എനിക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കണമോ, വിദൂരത്തിലുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാം, പിന്നെ എല്ലാ സൗകര്യങ്ങളുമായും യാത്ര ചെയ്യാനുള്ള സൗകര്യം. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള മട്ട. വാസ്തവത്തിൽ നമ്മൾ പരസ്പരവും നമ്മുടെ ഈ പ്രകൃതിയും എല്ലാം തമ്മിൽ എന്തൊരു വലിയ ബന്ധമാണുള്ളത്. ഒന്നിച്ച് പോകേണ്ടതിലെല്ലാം അതില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു കൊച്ചു കഥ, പിള്ളേരുടെ കഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രകൃതിയായിട്ട് നമുക്കുള്ള ബന്ധം, പഴയ കാലത്തൊക്കെ, പഴയ പണ്ട് കാലത്ത് ഈ മൃഗങ്ങളുമൊക്കെ തമ്മിൽ അവർ തമ്മിൽ സമ്പർക്കമുണ്ടായിരുന്നുള്ള അങ്ങനെ സങ്കല്പം. അപ്പോൾ ഒരു ദിവസം ഒരു എലി മനസ്സിലാക്കി തൻ്റെ വീട്ടിൽ താൻ താമസിക്കുന്ന പാർപ്പിടത്തിൽ ആ കുടുംബത്തിലെ തള്ള ഒരു എലിപ്പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് ഒഴികെ പിടിക്കാനായിട്ട്. അപ്പോൾ എലി ഇത് കണ്ടപ്പോൾ ഭയപ്പെട്ടു, എന്നിരുന്ന് പശുവിനോട് പറഞ്ഞു, നോക്ക്, എന്നെ പിടിച്ചു കൊല്ലാനായിട്ട് ആ വീട്ടിലെ തള്ള ഒരു എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പശു പറഞ്ഞു, ഏ, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല, എലിപ്പെട്ടി ഞാൻ കണ്ടാൽ ഒറ്റത്തട്ട് കൊടുക്കും, എൻ്റെ കാലം കൊണ്ടത് അത് തെറിച്ചു പോകും, എനിക്കത് പ്രശ്നമില്ല, നിനക്കാ പ്രശ്നം. സഹകരിച്ചില്ല. അപ്പോൾ പിന്നെ ചെന്ന് പന്നിയോട് പറഞ്ഞു. പന്നി പറഞ്ഞു, ഞാനിങ്ങനെ എലിക്കൂട്ടിലൊന്നും പോകാൻ എത്രയും തടിയുള്ളൂ, എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ കൂടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോഴി പോവാനുണ്ട്, അവനോട് പറഞ്ഞു, ആ അത് എനിക്കിത് പ്രശ്നമില്ല, ഞാൻ മുകളിൽ കയറിയിരിക്കുന്നത് ഇവിടെ, അതുകൊണ്ട് ഇത് നിൻ്റെ പ്രശ്നമാണ്. എല്ലാവരും കൈവിട്ടു, നമ്മുടെ തള്ള കളിച്ചു വെച്ചു. പന്ന് ചാടിയതൊരു പാമ്പാണ്, ആ പാമ്പിൻ്റെ വാല് അതിന് ചുറ്റിക്കിടന്നപ്പോൾ അതിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് തല്ലി ഇറക്കി ഓടിക്കുന്ന അവസരത്തിൽ പാമ്പ് കടിച്ചു ചേർത്തിയെ. ചേർത്തി പാമ്പ് കടിച്ചുടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയൊക്കെ ചെയ്തു, തിരിച്ചു വന്നു. ഡോക്ടർ പറഞ്ഞ് കുറേ ദിവസം നല്ല റെസ്റ്റ് എടുക്കണം, ആരോഗ്യം വീണ്ടെടുക്കണം, കോഴി സൂപ്പ് നല്ലതാണെന്നും പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കോഴിപ്പൂവിനെ പിടിച്ചു പോകുന്ന സൂപ്പാക്കി അത്ര തന്നെ. എന്നിട്ട് സൂപ്പ് കുടിച്ചിട്ടൊന്ന് അത്ര നന്നാകുന്ന ചേർത്തിൽ ക്ഷീണം വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ അവസാന കാലമാണെന്ന് വിചാരിച്ച് സന്ദർശകർ ഓരോരു വരാൻ തുടങ്ങി. സന്ദർശകർ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടായി, പന്നിയെ കൊല്ലാൻ തീരുമാനിച്ച് പന്നിയെ കൊന്ന് ഭക്ഷണം കൊടുത്തു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടും ചേട്ടത്തി മരിച്ചു. അപ്പോൾ ഒത്തിരി ആളുകൾ വന്നു, അവർക്കെല്ലാം കൊടുക്കേണ്ടി വന്ന് ഭക്ഷണമില്ലാതിരിക്കുക, പശുവിനെ കൊന്ന് അവർക്ക് അറിവ് വെച്ചത്ര തന്നെ. കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ എല്ലാവരും നശിച്ചു, ഒറ്റയ്ക്ക് എലി ഒറ്റയ്ക്കല്ല നശിക്കുന്നത്, എല്ലാവരും കൂടെ നശിക്കുകയായിരുന്നു. പിള്ളേർ പറയുള്ളവർ പറയുന്ന കഥ, നമ്മളെപ്പോഴും ഇങ്ങനെ പരസ്പര ബന്ധിതരാണ്. നമ്മൾ കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും നഷ്ടം വരുന്നു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കഥകളാണിതൊക്കെ. വിശ്വാസത്തോടെ കരങ്ങളടിക്കട്ടെ. ഉത്തിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ താഴ്ത്തി. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധന. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ കരങ്ങൾ വീശി. ഹല്ലേലൂയാ ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹൃദയങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ മണികൂടാതെ സ്തുതിക്കട്ടെ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. ഹൃദയങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ.
ബന്ധനങ്ങൾ അഴിച്ചവനെ, കെട്ടുകൾ പൊട്ടിയച്ച് തകർത്തവനെ, നാരകീയ ശക്തികളുടെ മേൽ അധികാരമുള്ളവനെ, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ളവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, അദ്ദേഹങ്ങളുടെ കെട്ടികൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. മനസ്സിൽ കർത്താവേ വന്ന് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഇരുകരങ്ങളും അരളിക്കായലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഈശോയെ നീ വരയണമേ. രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുക്കിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഈശോയിലേക്ക് നോക്കട്ടെ, എന്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് യേശുവേ നീ വരയണമേ. എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് ഈശോയെ നീ വരയണമേ. ഈ ഇരടികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചസ്വരത്തിൽ പാടട്ടെ. പാലക വിമോചക സ്നേഹമാ വരേണമേ, യേശുവേ വരേണമേ, രക്ഷക വരേണമേ. ഇരുകരങ്ങളും കുരിശാകൃതിയും നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച യേശു, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ കുടുംബത്തിന് അന്യത്തിന് ജീവിത മേഖലകൾ, നമ്മുടെ രോഗങ്ങൾ, തകർച്ചകൾ, വേദനകൾ, കരച്ചിലുകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ, മദ്യപാന ദുശീലങ്ങൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കട്ടെ. എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ, നീ എന്നെ സ്പർശിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഈശോയെ വിളിച്ച് എന്നിലേക്ക് ക്ഷണിക്കാം. യേശുവിൽ പ്രിയമുള്ളവരെ, വിൻസെൻഷ്യൻ വൈദികരുടെ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമായിരുന്നു. വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി അത് ഞങ്ങളുടെ ഇടവയിൽ നടക്കുകയും ചെയ്തു. കുട്ടികളും മുതിർന്നവരും യുവജനങ്ങളും പ്രായമായവരും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ഇടവകയിലുണ്ടായി. ഇടവക മുഴുവൻ നവീകരിക്കപ്പെടുന്നതിന് ഇത് ഇടയാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള ധ്യാനങ്ങൾ എല്ലാ ഇടവകളിലും നടത്തുന്നത് വളരെ അനുയോജ്യമായിരിക്കും. മാർത്തോമാ സ്ലീഹ നടന്നു നീങ്ങിയ ഈ പുണ്യപ്പെട്ട ഭൂമിയിലൂടെ ഒത്തിരി മക്കൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികർക്കും അവരുടെ പ്രേക്ഷിതർക്കും പ്രത്യേകം നന്ദി പറയുവാനും എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഒപ്പം പാലയൂരിൻ്റെ ഈ മണ്ണിലായിരിക്കുമ്പോൾ ഇവിടുത്തെ അസിസ്റ്റൻ്റ് വികാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, മാർത്തോമാ സ്ലീഹ നടന്നു നീങ്ങിയ വളരെ പുണ്യപ്പെട്ട ഒരു ഭൂമിയാണ് പാലയൂരിലേത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒത്തിരി തീർത്ഥാടകർ ഇങ്ങോട്ട് വന്ന് ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ നേടുന്നുണ്ട്. അതിൻ്റെ അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ പലരിലേക്കും എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും, അറിഞ്ഞിട്ടില്ലായിരിക്കും എങ്കിൽ കൂടെ ഞാൻ
നിങ്ങളെ ഏവരെയും ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. യേശുവിൽ സ്നേഹപൂർവ്വം ഫാദർ സിൻഡോ പൊന്തേക്ക്. എൻ്റെ പേര് ജോസ് വടുക്കൂട്ട്. എൻ്റെ വലതുഭാഗത്തുള്ളത് വിൻസെൻറ്റ് കെ ടി, ഇടതുഭാഗത്തുള്ളത് ഫ്രാൻസിസ് സി ഡി. ഇവർ രണ്ടുപേരും പാലയൂർ ഇടവകയുടെ കൈക്കാരന്മാരാണ്. ഞങ്ങൾ മൂന്നുപേരും കൈക്കാരന്മാരാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം സംബന്ധിക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇളക്കങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5-6 ദിവസങ്ങളായി ഞങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ധ്യാനത്തിൻ്റെ പങ്കെടുപ്പിലൂടെ ഞങ്ങൾക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ വേണ്ട ഉത്തേജനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇ എഫ് ആൻ്റണി, പാലിയൂർ പള്ളിയുടെ പ്രധാന മതാധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. പോപ്പുലർ മിഷൻ ധ്യാനം മതാധ്യാപകരായ ഞങ്ങളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ കൂട്ടായ്മയും സ്നേഹവും അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് വളരെയധികം നന്നായി അനുഭവപ്പെട്ടു. തുടർന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട കൂട്ടായ്മയും നേതൃത്വവും നൽകുന്നതിന് ഈ ധ്യാനം ഞങ്ങൾക്ക് വളരെ ഉപകരിക്കും. എൻ്റെ പേര് ബീന ജോഷി. ഞാൻ പാലിയൂർ സെൻറ്റ് തോമസ് ചർച്ചിലെ മാതൃവേദിയുടെ പ്രസിഡൻ്റാണ്. ഇത് ജാൻസി കുര്യൻ, മാതൃവേദി സെക്രട്ടറിയാണ്. ഇത് റീന ചാക്കോ, മാതൃവേദിയിലെ അംഗമാണ്. ലിസി ജോർജ്, മാതൃവേദിയിലെ മറ്റൊരു അംഗമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. കുടുംബം ഒന്നിച്ചുള്ള ഈ ധ്യാനത്തിൽ പങ്കെടുത്ത ഈ അനുഭവം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഊർജവും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഒന്ന്, കുമ്പസാരം, പരിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഒരു വരം, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും മക്കൾക്കും കൈമാറാനായിട്ട് ഞങ്ങൾക്കത് സാധിച്ചു. അതുപോലെ തന്നെ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തിയും ഊർജവും ലഭിച്ച് ജീവിതം തുടങ്ങാനുള്ള ഒരു വലിയ കൃപ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളെല്ലാവരും, ജീവിത പങ്കാളിയും മക്കളും ഒരുമിച്ച് ചേർന്നുള്ള കുടുംബ പ്രാർത്ഥന, മുടക്കാതെയുള്ള കുടുംബ പ്രാർത്ഥന. ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം മക്കളുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ലഭിക്കുകയുണ്ടായി. ഞാൻ ലാങ്കോസ് ചക്രമാക്കിൽ പാലുവായി സെൻറ്റ് ആൻഡീസ് കോൺവെൻറ്റിൽ നടന്ന ഞങ്ങളുടെ ധ്യാനത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇത് ടോണി ചക്രമാക്കിൽ, വർഗീസ് തിരിയങ്കണ്ടത്ത് ഫ്രാൻസിസ് ചക്രമാക്കിൽ. ഞങ്ങൾ 8 കുടുംബ യൂണിറ്റുകളുടെ പ്രതിനിധികളായിട്ടാണ് വന്നിട്ടുള്ളത്. 159 വീടുകളാണ് പാലുവായി മേഖലയിൽ ധ്യാനത്തിൽ കൂടിയത്. വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. ഞങ്ങൾക്ക് വളരെ ദൈവാനുഗ്രഹവും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. കരം താഴ്ത്തി 20 ഓടിക്കാം. സേവയൊന്നാണ് ജീവിതം, കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് പോകും ഞാൻ. കാലൊക്കൊന്ന് മാറ്റി ചവിട്ടുകേ മക്കളെ, സന്തോഷത്തോടെ ഒന്ന് കളിച്ചേ. ജീവൻ തന്ന രക്ഷകൻ
തള്ളുകില്ല ഏതു ദുഃഖം പരസ്പരമൊക്കെ ഒന്ന് നോക്കുകയും നാടിക്കൊണ്ട് കളിച്ചേ രണ്ടു വശത്തേക്കും അച്ഛന്മാരെ മനോഹരമായി കളിക്കു നോക്കി ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളി തത്തിരു കൈകള താങ്ങി നടത്തിടും തൻ സ്നേഹത്തുള്ള ഓരവാക്കുകൾ ആനന്ദത്തോടെ കീർത്തനം ചെയ്തു പാട്ടുവേശുവേ ചാടിക്കൊണ്ട് സന്തോഷത്തോടെ ഇത്ര നല്ല രക്ഷകൻ എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സംരക്ഷണവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ പിന്നാലെ സ്നേഹത്തിൻ്റെ പതാകയിൽ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം പോവുക.